ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടപ്രഥമനാണ്. ടേസ്റ്റിൽ അടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഞാൻ അട നല്ലോണം കഴുകി വൃത്തിയാക്കി ചാടിയണത്, നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് കുക്കറിലാട്ട വേവിച്ചെടുക്കണത്. നമുക്ക് അട ഇട്ടുകൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അട ഒട്ടി പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളത് തിളച്ചിട്ടാട്ടോ കുക്കറിൽ അടപ്പ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ തീ ഓഫാക്കുകയാണ്. നമ്മളിനി വേവിച്ച് ഫീസിലടുപ്പിക്കൊന്നും വേണ്ട. നമ്മൾ ഈ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് നോക്കുമ്പോൾ അട വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ പശപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വേവിച്ചെടുത്താൽ നമ്മൾ ഫീസിലടുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കരപ്പാനി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊരു 400 ഗ്രാം ശർക്കരയൊക്കെ ഉണ്ടാകും കേട്ടോ. നമുക്ക് ശർക്കര നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളെ ശർക്കര നല്ലോണം തിള വന്നിട്ടുണ്ട്. നല്ലോണം തിള വരുമ്പോളാട്ടോ നമുക്ക് അടട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ശർക്കര അടിയും കൂടി നല്ലോണമെന്ന് വേവിച്ചെടുക്കാം. അടിയത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റുവോളം, നല്ലോണം വറ്റുവോളെന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കരയും അടിയും കൂടി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി രണ്ടാം പാല് കിടന്നിട്ട് വേണം കേട്ടോ നമുക്ക് അട വെന്ത് കിട്ടാൻ. ഇപ്പം നമ്മളെ രണ്ടാം പാല് കിടന്ന് അടയ്ക്ക് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളെ തീ ഓഫാക്കുകയാണ്. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ തീ അധികം കത്തിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മളെ പാല് പിരിഞ്ഞു പോകും. ഞാൻ നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇപ്പം നമ്മളെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ചുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒക്കെ 1/2 സ്പൂണാട്ടോ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തിടാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കോത്തും വറുത്തിടാം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ വറുത്തിട്ടുള്ളൂ. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.